ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു റവ വെച്ചിട്ടുള്ള ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. 10 മിനിറ്റ് റവ കുതിർത്ത് വെക്കേണ്ട നേരം മാത്രമേ നമുക്ക് പോവുള്ളൂ. വെരി സിമ്പിളാണ്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പം നമുക്ക് റവയുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് ദാ ഒരു ബൗളിലേക്ക് ദാ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇതേ പാത്രത്തിൽ തന്നെ ഞാൻ ദാ 1 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. ഈ അളവിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദാ അതേ പാത്രത്തിൽ തന്നെ 1 കപ്പ് വെള്ളം. ഇത് ഞാൻ ചൂടാക്കിയ റവാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. ഇതാ ഞാനിത് അടച്ചു വെക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പം നമ്മളുടെ റവയെല്ലാം ഇതാ 10 മിനിറ്റിന് ശേഷം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ റവ മാത്രമല്ല കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടിയും ചേർക്കേണ്ടതുണ്ട്. അത് നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ആ റവയെല്ലാം ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം, നമ്മളായ റവ കുതിർത്ത് വെച്ച പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം, ഇത് ഇച്ചിരി വെള്ളമുള്ളൂ കേട്ടോ, ആ പാത്രം ആ കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 സ്പൂൺ തൈരാണ്. പിന്നെ ഇതാ ഒരു വലിയ ടൊമാറ്റോ, തക്കാളി കുഞ്ഞായി അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചെറുള്ളിയാണ്, ചെറിയ ഉള്ളി, അതൊരു 3-5 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല, ചെറുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇച്ചിരി ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്താൽ, അല്ലെങ്കിൽ ഇത് അരച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല, വെള്ളം കൂടിയാൽ ഈ അപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് തരാം. അപ്പോൾ ദാ തൈരും തക്കാളിയും ഉള്ളിയെല്ലാം ചേർത്ത് ദാ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിക്കാം. അപ്പോൾ വെള്ളമൊന്നും അധികം കൂടണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ദാ ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് നല്ല തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ മിക്സിയുടെ ജാറ് കഴുകി ഇച്ചിരി വെള്ളം കൂടിയും ചേർക്കാം. ഞാനത് ചേർക്കുന്നില്ല, കാരണം എനിക്ക് വെള്ളം കൂടിപ്പോകും. നേരത്തെ ആ പാത്രം കഴുകിയ വെള്ളം ഇച്ചിരി അധികം തന്നെയായിരുന്നു, അതുകൊണ്ട് ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ചേർക്കാം. അപ്പം ഞാനിതൊരു അപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി ഉണ്ട്, ഇച്ചിരി പഴയതാണ്, പക്ഷേ അപ്പമൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തില്ലേ, അത് മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് അപ്പം നല്ല സൂപ്പറായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതാ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ദാ അപ്പച്ചട്ടി എല്ലാം ഞാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി പഴയ അപ്പച്ചട്ടിയാണ്, പക്ഷേ നല്ലതായിട്ട് അപ്പം കിട്ടാറുണ്ട് എനിക്കിതിൽ. അപ്പോൾ നേരത്തെ ഞാനത് നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല സോഫ്റ്റായിട്ട് അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയെല്ലാം നല്ല ചൂടായിരിക്കുന്നു, എന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അധികം ചുറ്റിക്കണ്ട, കുറച്ചൊന്ന് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ ദാ ഈ അപ്പ ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. വേണ്ട, പെട്ടെന്ന് വിട്ടുപോരുന്നുണ്ട്. നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം. അടുത്ത അപ്പം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് അടിയിലൊന്നും പിടിക്കുന്നില്ല, ഒട്ടും പിടിക്കുന്നില്ല അപ്പം, നല്ല സോഫ്റ്റുമാണ്, പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ റവ വെച്ചിട്ടുള്ള അടിപൊളി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക്
നാളികേര ചട്നിയുടെ കൂടിയാണ് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ മുട്ടക്കറി നല്ല അടിപൊളി കോമ്പിനേഷനാണ് നമ്മളുടെ ഈ അപ്പത്തിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തവണ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.